ബൈബിൾ ക്ലാസ് ഈ വ്യാപാരഭവനിൽ വെച്ച് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ആദ്യമായി ചോക്കാട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺ മാത്യു മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, രാവിലെ സമയത്ത് അവിടുത്തെ പദവീർത്തിങ്കിലേക്ക് ഞാൻ കടന്നു വരുവാനും കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും അവിടെ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, അവിടെ ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ച് രക്ഷയൊരുക്കി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുന്ന സ്വർഗത്തിൽ ജീവിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുന്ന് വേഗം വരുന്ന കർത്താവായിരിക്കാൽ നന്ദിയോട് സ്തോത്രം. ആ വലിയ രക്ഷ അനുഭവിക്കുവാൻ ആ വലിയ കൃപയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ ഇവിടുത്തെ മീറ്റിങ്ങിനെ കർത്താവെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവേ, വചനം സംസാരിക്കുന്ന അവിടുത്തെ ദാസന്മാരെ സഹായിക്കണം, ആവശ്യമാകുന്ന കൃപ കൊടുത്ത് സഹായിക്കണം. ആ വചനം കേട്ട് ഞങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കൊണ്ട് അവിടുന്ന് ഇടയാക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ആ പ്രിയ മക്കൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഓരോരുത്തരെയും സഹായിക്കുകയും ആവശ്യമാകുന്ന കൃപകൾ കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ തക്ക സമയത്ത് അവിടുന്ന് കൂട്ടിവരുത്തണമേ. യാത്രയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. കർത്താവ്, വചനം സംസാരിക്കുവാനായി കടന്നു വന്ന അവിടുത്തെ വലിയേറിയദാസന്മാരെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഇന്നും നാളെയുമായി നടക്കുന്ന മീറ്റിംഗിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവേ, കൂടി വരുന്നതിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് കർത്താവേ. ഞങ്ങളവിടുത്തെ സന്നിധാനത്തിലായിരിക്കുന്നു. ഇന്നിവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളും കർത്താവേ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളെയും നീക്കണമേ കർത്താവേ. നിന്റെ ആത്മാവിന്റെ ശക്തിയും കൃപയും ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുവാൻ തക്കൊണ്ട് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കാണിച്ച എല്ലാ നന്മകൾക്കായി കർത്താവ്, എല്ലാ അനുഗ്രഹങ്ങൾക്കായി, എല്ലാ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. എല്ലാ കൃപകളെയും ഓർത്ത് നന്ദിയോട് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗീയ പിതാവേ, ക്രിസ്തു യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഗാന
നാമം വന്നിട വല്ലഭ നാമമാത ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമാത യേശുവിന്റെ തിരു നാമത്തിന്നു എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരീതിൽ വന്നൊരു നാമമാത പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരീതിൽ വന്നൊരു നാമമാത പാരാലോകത്തിൽ ചേർക്കും നാമമാത പാരാലോകത്തിൽ ചേർക്കും നാമമാത യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമാ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമാത ഉലകെങ്ങും ധ്വനിക്കും നാമമാത ഉലകെങ്ങും ധ്വനിക്കും നാമമാത യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ സങ്കടം ചഞ്ചലം ശോധനവേളയിൽ താങ്ങി നടത്തിടും നാമമാത സങ്കടം ചഞ്ചലം ശോധനവേളയിൽ താങ്ങി നടത്തിടും നാമമാത പായാമുറ്റുമകറ്റിടും നാമമാത പായാമുറ്റുമകറ്റിടും നാമമാത യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരു നാമത്തിനു എന്നും എന്നും സ്തുതി സ്തോത്രമേ 537-ാമത്തെ പാട്ട് ആത്മീയ ഗീതങ്ങളിൽ നടത്തിടുന്നു ദൈവം എന്നെ നടത്തിടുന്നു. നമുക്കെല്ലാവർക്കും കൈയടിച്ചത് പാടാം. നടത്തിടുന്നു ദൈവമെന്നെ നടത്തിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു നാൾ തോറും ആ
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് നടക്കുന്ന നമ്മുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് മുൻപേ കർത്താവിന്റെ ദാസൻ പറയീസ് മാടപ്പള്ളി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ ദിവസം ഇവിടെ വെച്ച് രണ്ട് ദിവസത്തെ ബൈബിൾ ക്ലാസ് ക്രമീകരിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ദുഃഖവെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നിലമ്പൂര് റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് ഇതേപോലെ രണ്ട് ദിവസത്തെ ബൈബിൾ ക്ലാസ് ക്രമീകരിക്കുവാനായിട്ട് ഇടയാട് തീർന്നു. അന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് ആ മീറ്റിംഗിന്റെ അവസാന ദിവസം തന്നെ ഞങ്ങൾ പ്രസ്താവിക്കുകയുണ്ടായി, ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷവും ഇതേ സമയത്ത് ഇവിടെ വെച്ച് ബൈബിൾ ക്ലാസ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം മാറി വന്ന പല സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിൽ ഇത് വേണോ വേണ്ടയോ എന്ന ഒരു ചിന്ത മനസ്സിൽ കൂടെ കടന്നു വന്നു. എങ്കിലും കർത്താവ് ആ നിലയിൽ ഈ പ്രോഗ്രാമുമായി മുമ്പോട്ട് പോകുവാൻ ആഗ്രഹം തരികയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്തൃദാസൻ അജോയ് ടി മാത്യു ബോംബെ ദൈവദാസൻ കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്ന രണ്ട് ദിവസവും നമ്മളോട് വളരെ ശക്തമായി ദൈവജനത്തിലൂടെ സംസാരിക്കുവാനും അത് അന്നിവിടെ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും പ്രയോജനം ചെയ്യുവാനായിട്ടും ഇടയായി തീർന്നു എന്നുള്ളത് നാം എല്ലാവരും സാക്ഷികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷവും പ്രയോജനകരമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ അന്ന് മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹമാണ് കർത്താവിൻ്റെ ദാസൻ അജോയ് ടി മാത്യുവിനോട് ചേർന്ന് കർത്താവിൻ്റെ വേല ബോംബെയിൽ ചെയ്യുന്ന ഇന്ന് കേരളത്തിൽ വളരെ സുപരിചിതനും നമ്മുടെ ദൈവജനത്തിൻ്റെ ബ്രദറൻ സബലയുടെ മധ്യത്തിൽ ശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന കർത്തൃദാസൻ ജോർജ് മാത്യു, അദ്ദേഹത്തെയും ഈ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ആ നിലയിൽ
കർത്തദാസിനെയും ഈ പ്രോഗ്രാമിൽ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തുവാനായിട്ട് ദൈവം സാഹചര്യം തന്നു. ഇതിൻ്റെ എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ഏറ്റവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങൾ അറിയുകയും അത് ചിന്തിക്കുകയും അതോടൊപ്പം ദൈവമക്കളുടെ ആത്മീയ ജീവിതത്തിനും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിൻ്റെ വരവിനായി ഒരുക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. ആ നിലയിൽ ഇന്ന് നാളെയും ഇവിടെ വെച്ച് നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് അതിന് പ്രയോജനകരമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും പ്രയോജനം വന്നാൽ ഈ പ്രവർത്തനം, ഈ ഉദ്യമം പൂർണ്ണമായി വിജയിച്ചു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഓർക്കുവാനായിട്ട് കഴിയുന്ന വിഷയമാണ്. മറ്റു വാക്കുകൾ സ്വാഗതം അരളി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് വിരമിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ബോംബെയിൽ നിന്ന് കടന്നു വന്ന കർത്തദാസന്മാരായിരിക്കുന്ന അജോയ് ടി മാത്യു, ജോർജ് മാത്യു എന്നീ ദൈവദാസന്മാരോട് ഞങ്ങൾക്കുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം ഈ രണ്ട് ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായി സ്വാഗതം പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറവിൽ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം പ്രിയപ്പെട്ടവരെ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, സുവിശേഷകന്മാര്, സഭാമൂപ്പന്മാര്, സഹോദരിമാര്, സഹോദരന്മാര്, യുവാക്കന്മാര്, യുവതികള്, ഇവരെല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയും കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്വാഗതം അറിയിക്കുകയും ചെയ്യുകയാണ്. എന്നെ ഞങ്ങളുടെ കർത്താവിൻ്റെ വേലയിൽ ഈ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി കഴിഞ്ഞ നാളുകളിൽ സഹായിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത കർത്തൃദാസനാണ് ശൗമേൽ പാപ്പി. അദ്ദേഹം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അമേരിക്കയിൽ താമസിച്ചുകൊണ്ട് ഭാരതത്തിലെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ആന്ധ്രയിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് താൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ലൊരു മുന്നേറ്റം ആന്ധ്രപ്രദേശത്ത്, സംസ്ഥാനത്ത് അത് മുഖാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിനെല്ലാം കാരണമായി തീർന്ന് അദ്ദേഹത്തിന്റെ പ്രിയമകൻ നിത്യനിത്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ക്രിസ് ഷാമേലാണ്. പ്രിയപ്പെട്ടവന്റെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ചാണ് ആ പ്രവർത്തനം. വളരെ ഹ്രസ്വമായ ഒരു വിസിറ്റിന് ഈ പ്രദേശത്തെ കടന്നു വരികയും ഇന്ന് അദ്ദേഹം ഈ നമ്മുടെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസൻ ഷാമേൽ പാപ്പിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അവിടുത്തെ ബൈബിൾ സ്കൂളിലെ സ്റ്റുഡൻസ് കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹമറിയിക്കുന്നതോടൊപ്പം അവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ദിവസങ്ങളിൽ ദൈവം നമ്മോട് അരളി ചെയ്യുന്നത് കേൾക്കുവാൻ, ആ അരുളപ്പാടുകൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ ഫലകരമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം നിന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യമായി പാലുണ്ടയില് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ വലിയേറി ദാസൻ തോമസ് കുട്ടി ചൈന, അതുപോലെ ഇടക്കരയില് കർത്താവിനെ വേല ചെയ്യുന്ന കെ കെ കുര്യാക്കോസ് രണ്ടുപേര് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിലായിട്ട് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കാക്കി വച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുവാൻ കർത്താവിടയാക്കി ഇങ്ങനെ ഒരു രണ്ട് ദിന ദ്വിദിന ബൈബിൾ ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കർത്താവ് ആലോചനയും ബുദ്ധിയും കൊടുത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യ ബോധത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഞങ്ങളെ കേൾക്കുന്നതായ വചനം കർത്താവെ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിന്റെ സന്നിധിയിലായിരിക്കാൻ സഹായിക്കണം. വചനം കർത്താവിന്റേതാണ്, ഞങ്ങൾ കേൾക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഇറക്കിവിടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം സംസാരിപ്പാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ലീഡേഴ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ ബഹുദൂരം യാത്ര ചെയ്ത് ഇവിടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ.
അവിടുത്തെ കരുണയിൽ അവിടുത്തെ കൃപയിൽ നിന്റെ മക്കളെ പരിപാലിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വചനങ്ങൾ സംസാരിക്കുന്നതിന് ക്ലാസുകൾ എടുക്കുന്നതിന് ഇടയാക്കി തീർക്കണം. കേൾവിക്കാരായ ഞങ്ങൾക്ക് അത് കർത്താവ് ജീവിതത്തിലെ ഏറ്റവും പ്രയോജനപ്പെടുന്നതായിട്ട് അവിടുത്തെ നാമം മഹത്വപ്പെടുന്നതായി തീരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവമേ കർത്താവ് ഇടയാക്കി തീർക്കണം. ഇത്രത്തോളം അടിയങ്ങളെ സഹായിച്ചു, ഞങ്ങളെ തിരിഞ്ഞ് ഒന്ന് നോക്കി ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് എത്ര വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുവാൻ അവിടുത്തെ സന്നിധിയിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ വചനത്തിന്റെ കേൾവി ഇടയാക്കി തീർക്കണം. നിന്റെ മക്കൾക്ക് എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് അത് ഞങ്ങളെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉപയോഗിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കിടയാക്കി തീർക്കണമേ. തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും കൃപകൾക്കായും സ്തോത്രം. വീണ്ടും വരുന്ന രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇമ്പമുള്ള നാമത്തിൽ അപേക്ഷിക്കാൽ കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം. മൗക്തസമ്പൂർണമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനിഷ്ഠമായ കർത്താവേ, അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കും ദയക്കുക എന്നോടെ സ്തോത്രം ചെയ്യാണ്. അങ്ങ് മാത്രം ഉന്നതനും സർവശക്തനായ ദൈവമായിരിക്കാമെന്നോടെ സ്തോത്രം ചെയ്യാണ്. അവിടുത്തെ പുത്രനെ കാറുകൾ തകർത്തു കളഞ്ഞുകൊണ്ട് പുത്രന്റെ തങ്കച്ചോരിയാൽ ഞങ്ങളെ വീണ്ടെടുക്കപ്പെട്ടു. അവിടുത്തെ മക്കളെ അവകാശമാക്കി തീർപ്പിച്ചായ സ്തോത്രം കർത്താവേ. ഞങ്ങൾ മക്കളെന്ന അവകാശത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി കർത്താവേ ഇവിടെ വീണ്ടും ഇങ്ങനെ രണ്ടു ദിവസം ദൈവവചന ഘടന ക്ലാസ് നടത്തുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഇന്നിങ്ങനെ ഒന്നിച്ചു കൂടുവാൻ തന്ന കൃപയ്ക്കായ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കർത്താവേ, അവിടെ നിന്നിട്ട് ജനത്തെ നീ കൂട്ടിവരുത്തിനായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. വചനം അവിടുത്തെയാണ്. അവിടുത്തെ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ കർത്താവേ ഞങ്ങൾ വളരുവാൻ തക്കൊണ്ണം ദൈവത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ബോംബെയിൽ നിന്ന് കടന്നു വന്ന അജോയ് മാത്യു സോറിനായും ജോർജ് മാത്യു സോറിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ആത്മനിറവോടെ വചനം കർത്താവെ ക്ലാസ് എടുക്കുവാനും അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും വചനത്തിൽ നിശ്ചയമുള്ളവരായി ആത്മാവിൽ നിറഞ്ഞവരായി കർത്താവിനെ സ്നേഹിപ്പാൻ അവിടുന്ന് കൃപയേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ടു ദിവസം നടക്കുന്ന ക്ലാസ്സിൽ അനേകർ കടന്നു വന്ന് സംബന്ധിക്കുവാനും കർത്താവെ അത് അനുഗ്രഹമായി തീരുവാനും കൃപയേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാനുള്ളവരെ കടന്നു വരുവാനും തിരുനാമം മഹത്വപ്പെടുത്തുവാനും കൃപയേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ തൃപ്പാകത്തിൽ വെക്കുന്നു. ഞങ്ങൾക്ക് അജ്യമണി സ്ഥേശു താഴ്മയുടെ അപേക്ഷിക്കുന്നു. പിതാവെ, കേട്ടുത്തരമറുമാറാണമേ. ഈ പ്രോഗ്രാം, ഈ പ്രാവശ്യത്തെ ബൈബിൾ ക്ലാസ് ലൈവായിട്ട് ബ്രദറൻ ന്യൂസ് ഡോട്ട് കോം, ഈ പ്രോഗ്രാം ലൈവായിട്ട് നെറ്റിലൂടെയും മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ ഉപയോഗിച്ച് ലൈവായിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് കാണത്തക്ക വിധം സംബന്ധിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പലരുടെയും ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ടു ദിവസം ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമും വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഈ ഇവിടെയുള്ള ദൈവജനത്തിന്റെ അറിവിലേക്ക് ഓർപ്പിക്കുകയാണ്. അവരും തക്ക സമയത്ത് കടന്നു വന്നു. അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ വിലയേറിയ ദാസൻ ജോർജ് മാത്യു ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ ഇന്നലെ സന്ധ്യാവേളയിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭ്യമായ അനുഗ്രഹീതമായ വചനം വാസ്തവത്തിൽ വളരെയധികം സന്തോഷിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും തക്കവണ്ണം ദൈവമിടയാക്കി. രാവിലെ പ്രഭാതത്തിൽ നിലമ്പൂരിലേക്കുള്ള യാത്രാമധ്യേ എന്റെ കൂട്ടുകാലക്കാരനായ സന്തോഷുമായി ഞാൻ ആ കാര്യം നിലമ്പൂർ വരെയും പങ്കുവച്ചാണ് കടന്നു വരുവാൻ ഇടയായി. ഒരു കാര്യം വളരെ സന്തോഷത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഇന്ന് നമ്മുടെ മധ്യേ വളരെ ഫലകരമായി ശുശ്രൂഷ ചെയ്യുന്ന അനേക യുവ സഹോദരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സഹോദരനാണ് വർഗീസ് മാടപ്പള്ളി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന തോമസ് എം ബി തോമസ് മുംബൈ സഹോദരന് YMEF ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിലാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കട്ടപ്പനയിൽ നടന്ന YMEF ക്യാമ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ
എന്ന് ആ പ്രിയപ്പെട്ടവനെ കേരളത്തെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രിയ സഹോദരന് ബോംബെയിലേക്ക് ചില നാളുകൾക്ക് മുമ്പ് കടന്നുപോയപ്പോൾ അജോയ് ബ്രദറിനെ പരിചയപ്പെട്ടു. സഹോദരന്റെ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം ഇവിടെ കടന്നുവന്ന് അനേക സഹോദരന്മാരോട് അജയെക്കുറിച്ച് പറയുകയുണ്ടായി. താൻ തന്നെ ക്രമീകരിച്ച മീറ്റിംഗിൽ അജോയ് സഹോദരനെ വിളിക്കുകയും കേരളത്തിൽ നിന്ന് വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സുപരിചിതനല്ലെങ്കിലും ഇന്ന് കേരളക്കരയിൽ വളരെയധികം കർത്താവിന്റെ ദൈവജനത്തിന്റെ മധ്യ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോർജ് മാത്യു അവർ, അദ്ദേഹം ഈ നിലമ്പൂരിലുള്ള നമുക്ക് പ്രിയ വർഗീസ് മാടപ്പള്ളി ബ്രദർ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മള് കുമ്പനാട് കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെക്കുറിച്ച് നാം കേട്ടു. നമുക്ക് അനേക ദൈവമക്കളിൽ നിന്ന് പ്രിയ സഹോദരനിലൂടെ കേട്ട വചനം ആശ്വാസത്തിനും സമാധാനത്തിനുമായി തീർന്നുവെന്ന് എനിക്ക് അത് അനേക ദൈവമക്കളിൽ നിന്ന് കേൾക്കുവാനും ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെ നന്ദിയോടുകൂടെ അദ്ദേഹത്തിന് നന്ദി കരയേറ്റുകയാണ്. പ്രിയപ്പെട്ടവർ രണ്ടുപേരും ഈ വരുന്ന ദിവസങ്ങള് ഇവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് വലിയ അനുഗ്രഹത്തിന്റെ മാരി തന്നെ സ്വർഗത്തിലെ ദൈവം അയക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ സെക്ഷനിൽ കർത്താവിന്റെ ദാസൻ ജോർജ് മാത്യു നമ്മോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ സഹോദരനെ വളരെ വിനയപൂർവ്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഇവിടുത്തെ സ്ഥലം പോലും എനിക്ക് പുതിയതാണ്. ഇവിടുത്തെ സുവിശേഷകനും അതുപോലെ നിങ്ങളെല്ലാവരും അറിയുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട മാടപ്പള്ളി സഹോദരനൊക്കെ എനിക്ക് വളരെ പുതിയതാണ്. എന്തായിരുന്നാലും ഇങ്ങനൊരു അവസരം കർത്താവ് നൽകി, അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അജോയ് ബ്രദർ ഇവിടെ വന്നു എന്നുള്ള കാര്യമല്ലാതെ ഈ ദേശത്തെക്കുറിച്ച് മറ്റൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായിരുന്നാലും ഈ വരുന്ന രണ്ട് ദിവസങ്ങൾ ദൈവത്തിന്റെ വചനം ഒരു പ്രത്യേക ദിശയിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഇടയാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. വേഗത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ എന്നെ തന്നെ പരിചയപ്പെടുത്താം. പത്തനാപുരത്ത് പഠിച്ച്, മർത്തോമ പശ്ചാത്തലത്തിൽ ജീവിച്ച്, കോട്ടയത്തേക്ക് കുടുംബമായി സ്ഥലം മാറി നേവിയിൽ അവിടുന്ന് ജോലിക്ക് പ്രവേശിച്ച്, ആ സമയത്ത് പ്രത്യേകമായ നിലയിൽ ദൈവം ഇടപെട്ടതിന്റെ കാരണത്താൽ രക്ഷയോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് വരികയും സ്നാനപ്പെടുകയും അങ്ങനെ കോട്ടയം ഐമനം സഭയോടുള്ള ബന്ധത്തിൽ ആരാധിച്ചും പോന്നു. നീവിയിലെ 15 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകണം എന്നുള്ളത് മുന്നമേ ദൈവസന്നിധിയിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനിടയായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം നടത്തിപ്പ് തന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഉരൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കായിരിക്കാനും ഇടയായിരിക്കുന്നു. അവിടെ തന്നെയാണ് സഹോദരൻ അജോയും കുടുംബമായിട്ടായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ആ സ്ഥലത്ത് വരികയും അവിടെ 2005 മുതൽ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ഒരു ചെറിയ സഭ ഇന്നവിടെയുണ്ട്. ഏകദേശം 3 വർഷമായിട്ട് ആ സഭ അവിടെയുണ്ട്. ആ സഭയുടെ സ്നേഹവന്ദനവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഭാര്യ മേഴ്സി, എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ജെഫിൻ ജോയൽ,
എട്ടിലും പത്തിലുമായിട്ട് അവർ പഠിക്കുന്നു. ഇപ്പോൾ മൂത്തയാള് പത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആ വിഷയത്തിലുള്ള ബന്ധത്തിലും ഞാൻ ചോദിച്ചോളാം. ഇനി നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവം എന്റെ ഹൃദയത്തിൽ, നമുക്കൊക്കെ അറിയാം, പ്രസംഗിക്കുന്നവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് കർത്താവായ യേശു ക്രിസ്തു. വിഷയമെന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വാസ്തവത്തിൽ ആ വ്യക്തി, അവന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ, അതാണ് എന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ആ വിഷയത്തോടുള്ള താല്പര്യത്തിലും ഉപരിയായി ഓരോ വിശ്വാസിയും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ദിശ ലഭിക്കണം എന്നുള്ളൊരു വലിയ ഭാരവും കൂടെ എനിക്കുണ്ട്. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, താല്പര്യമുള്ള വിഷയങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ അല്ല ഈ വിഷയം ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. സുവിശേഷം നമ്മൾ എല്ലാവരെയും അറിയിക്കും. അത് താല്പര്യമുള്ള വിഷയം എന്ന നിലയിൽ മാത്രമല്ല, പിന്നെന്താ, അത് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ നിർബന്ധമായും നാം സുവിശേഷം ജാതികളോട് പ്രസംഗിക്കും. അതിൽ മടുത്തു പോകാൻ നമുക്കാവില്ല, അതിൽ നിന്നും മാറിപ്പോകാൻ നമുക്കാവില്ല. അങ്ങനെ ഒരു വിഷയം കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ കർത്താവിനെ ആശ്രയിച്ച് ശ്രമിക്കാൻ പോകുന്ന ഭാഗം. ഞാൻ ഇവിടെ വന്ന ഉടനെ സഹോദരനോട് ഇവിടുത്തെ നോട്ടീസ് ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു. കാരണം ആ നോട്ടീസിൽ എങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ വചന പഠനം തുടങ്ങാം. ഫിലിപ്പിക്ക് എഴുതിയ ലേഖനം 3:10 അതിന്റെ 10 വാക്യം. ഫിലിപ്പിയർ 3:10, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് ആഗ്രഹം എനിക്ക് കർത്താവിനെ അറിയണം. ഇത് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് കർത്താവിനെ അറിയാൻ മേലാത്ത വ്യക്തിയല്ല. പൗലോസ് പറയുന്നത് കേൾക്കുന്നില്ലെന്നാ പറയുന്നത്. ഇപ്പം ശബ്ദം അവിടെ എത്തുന്നുണ്ടോ? പുറകിലുള്ളവർക്ക് ഇല്ല ഇല്ല. ഇന്ന് ആത്മാർത്ഥമായി ചിലർ പറയുന്നുണ്ട് ഇവിടെ ശബ്ദമുണ്ട്. ഒരു പക്ഷെങ്കിൽ ആ ഭാഗത്ത് സ്പീക്കർ പ്രവർത്തിക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഹലോ ഹലോ, യാ ആ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. യാ ഇപ്പൊ എനിക്കും നല്ലപോലെ കേൾക്കാം. ഓക്കെ, ഞാൻ വായിച്ച വാക്യം ഒന്നുകൂടെ പറയാം. ഫിലിപ്പിയർ 3:10 നമ്മൾ വായിച്ചത്. ഈ വേദഭാഗത്ത് പൗലോസ് പറയുന്നത് കർത്താവിനെ അനുഭവിച്ചറിയണം, അല്ലെങ്കിൽ കർത്താവിനെ അറിയണം. ഇംഗ്ലീഷിൽ പറയുന്നത് ദാറ്റ്
ഐ മേ നോ ഹിം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെനിക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണ് എന്നതിലുപരിയായി ഇത് അറിഞ്ഞേ പറ്റൂ, ഇത് പഠിപ്പിച്ചേ പറ്റൂ, ഇത് മനസ്സിലാക്കിയേ പറ്റൂ, ഓരോ വിശ്വാസിക്കും ഈ ദിശ ലഭിച്ചേ പറ്റൂ എന്ന വലിയ ഭാരവും നിർബന്ധവും ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രസംഗം ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതിലുപരിയായി ഈ ദിശ ഒരു വ്യക്തിക്ക് ലഭിച്ചുവോ ഇല്ലയോ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഞാൻ അന്വേഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നോക്കുന്ന ഒരു കാര്യം. പൗലോസ് ആണ് പറയുന്നത്, എനിക്ക് കർത്താവിനെ അറിയണം, ദാറ്റ് ഐ മേ നോ ഹിം. അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ പറയുന്നതാണ് കർത്താവിന്റെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണി. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തി പറയുകയാണ്, എനിക്കവനെ അറിയണം. എന്ന് വെച്ചാൽ എത്രയറിഞ്ഞാലും പോരാ എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ പൗലോസ് അത് പറയുമെങ്കിൽ, പൗലോസിനത് പറയുവാൻ കഴിയുമെങ്കിൽ, ഇന്ന് നിലമ്പൂരിൽ ഈ ഹോളിനകത്ത് കടന്നു വന്ന നമുക്ക് ഓരോരുത്തർക്കും വാസ്തവമായും അത് പറയത്തക്കവണ്ണമുള്ള ഭാരമുള്ള, വിശപ്പുള്ള, ദാഹമുള്ള ഒരു ഹൃദയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം ആ കർത്താവിനെ പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എന്നാൽ എത്രത്തോളം അവനെ അറിയുവാനുള്ള ദാഹത്തോടുകൂടെ ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായ വിഷയമാണ്. അങ്ങനെ ഒരു ദാഹത്തോട് ജീവിക്കുവാൻ കഴിഞ്ഞ ജീവിതത്തിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നാം ഇവിടെ കടന്നു വരുമ്പോൾ നമുക്കൊരു നല്ല വചന ശുശ്രൂഷ ലഭിക്കണം. വചനത്തിൽ നിന്നും ആഴമായ സത്യങ്ങൾ നമുക്കറിയണം. ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ എനിക്കെന്റെ കർത്താവിനെ അറിയണം എന്നാണോ? എന്ന് വെച്ചാൽ ലക്ഷ്യത്തിന്റെ അകത്തുള്ള ലക്ഷ്യം എന്താ? ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ എൽ കെ ജി യു കെ ജി തൊട്ട് പഠിക്കടാ പഠിക്കടാ നമ്മൾ പിള്ളേരോട് പറയും. എന്തിനാ? ആ ബ്രദറെ, അത് പിന്നെ എ ബി സി ഡി പഠിച്ചില്ലേ പറ്റുമോ? അതുകൊണ്ടാണോ ഈ പഠിക്ക് പഠിക്കുന്ന പറഞ്ഞ പിള്ളേരെ നിർബന്ധിക്കുന്നത്? ഇവൻ ജയിച്ച് ജയിച്ച് അവസാനം ഒരു നല്ല കോഴ്സ് അല്ലേ, വല്ല എഞ്ചിനീയറിങ്ങോ എം ബി ബി എസോ അല്ലേ, അതല്ലേ ഉദ്ദേശം? ഇനി അതെന്തിനാ ഈ നല്ല കോഴ്സ്? ഈ നല്ല കോഴ്സിന്റെ ഉദ്ദേശം നല്ല ജോലിയാ. ഈ നല്ല ജോലി എന്ന് വെച്ചാൽ എന്തുവാ? ഒത്തിരി അങ്ങ് ജോലി ചെയ്യാൻ പറ്റും, അതാണോ? എന്തുവാ ഈ നല്ല ജോലി? എന്തോ നല്ല ശമ്പളം. അപ്പൊ ചുരുക്കം എന്തുവാ? കാശ്. ഈ എന്തിനാ ഈ എൽ കെ ജി യു കെ ജി പിള്ളേരോട് അവൻ 90% മാർക്ക് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് തൃപ്തിയില്ല, 10% എന്തുകൊണ്ട് പോയെന്നാ നമ്മുടെ പ്രശ്നം? അത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ പ്രശ്നമാ. ഇത് സംഗതി അവസാനം ചെന്നെത്തുന്നത് എവിടെ? പണത്തിന്മേലാ. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, അതിൽ നിന്നൊരു പാഠമെടുക്കാൻ ശ്രമിക്കുക. എന്താണെന്നറിയാമോ? ലക്ഷ്യത്തിന്റെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യം. എന്തിനാ വചനം പഠിക്കുന്നേ? അത് ബ്രദറെ, ഈ ഫിലിപ്പിയ ലേഖനം പഠിക്കണമെന്ന് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുക. ഇപ്പോഴെങ്കിലും ഒരു സഹോദരൻ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം എടുത്തല്ലോ, എനിക്കത് പഠിക്കണം. എന്തിനാ? എന്തിനാ ദൈവവചനം പഠിക്കുന്നേ? ഒരു മകന്റെ കത്ത് ഫോറിൽ നിന്നും അല്ലെങ്കിൽ ദൂരദേശത്തു നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കത്ത് വായിച്ചിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ടാണോ? അതോ ആ കത്തിനെ കുറിച്ച് കാര്യമായിട്ട് ഒന്ന് പഠിക്കണം, അതാണോ? എന്റെ മകനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് പറയാനുള്ളത്, അത് ആ വ്യക്തിയോടുള്ള ബന്ധത്തിലാ നമ്മൾ ആ എഴുത്ത് വായിക്കുന്നത് അല്ലേ. ഇപ്പൊ തന്നെ സഹോദരിമാര് രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന് വേണ്ടി ഒരു ചായ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നറിയാവോ? അദ്ദേഹത്തിന് എന്തുമാത്രം കടുപ്പം വേണമെന്ന് മനസ്സിൽ ധ്യാനിച്ച്, എന്തുമാത്രം മധുരം വേണമെന്ന് മനസ്സിലാക്കി, കാപ്പിയാണോ ചായയാണോ അതുണ്ടാക്കി അത് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ല ചായ ഉണ്ടാക്കണം, അതാണോ ഭാര്യയുടെ ലക്ഷ്യം? എന്റെ ചായ എങ്ങനെയുണ്ട് എന്നുള്ളതല്ല, എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തെ, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാ നിസാരം ഒരു ചായ ഉണ്ടാക്കൽ പോലും. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ നമ്മൾ തുടർന്ന് അജോയ്പ്രദം നിന്നും പഠിക്കാൻ പോകുന്ന ഞാൻ ആ നോട്ടീസിൽ വായിച്ചപ്പോൾ ആത്മീക ക്ഷാമത്തെ കുറിച്ചാ. ആത്മീക ക്ഷാമം എങ്ങനെയുണ്ടായി? ഏത് വിഷയമാണ് നമുക്ക് അറിയാൻ മേലാത്തേ?
ഇനി ഏത് വിഷയത്തെ കുറിച്ചാണ് പഠിപ്പിക്കുവാൻ പ്രാപ്തരല്ലാത്ത അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്ത സുവിശേഷകന്മാർ നമുക്കുള്ളത്? ഏത് വിഷയം പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് രണ്ടോ മൂന്നോ നാലോ സുവിശേഷകന്മാർ വരും. ഇന്ന വിഷയമാണോ, ഇന്ന സഹോദരനെ വിളിക്കുക, നന്നായി പഠിപ്പിക്കും. റോമക്കെഴുതിലേഖ ഈ പുസ്തകം പഠിപ്പിക്കാൻ ഇന്ന സഹോദരന്മാർ, നന്നായി പഠിപ്പിക്കും. നമുക്കെങ്ങനെ ആത്മീയ ക്ഷാമം ഉണ്ടായത്? പ്രിയമുള്ളവർ, ഈ ആത്മീയ ക്ഷാമത്തിന്റെ കാതൽ വരുന്നത് ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണോ നാം ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാ. ഒരുതരം വട്ടത്തിൽ കറക്കം. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരു ജേർണലിസ്റ്റ് പുറത്ത് എവിടെയോ നടന്നൊരു സംഭവമാ, കുഴി കുഴിക്കുന്ന അല്ലെങ്കിൽ ഡിച്ച് കുഴി കുഴിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ഒരു കാര്യം ചോദിക്കുക, എന്തിനാ നിങ്ങൾ കുഴിക്കുന്നത്? അത് സാറേ ഇച്ചിരി കാശുണ്ടാക്കാൻ. എന്തിനാ കാശ്? അത് സാറേ വെള്ളവും കഴിക്കണ്ടേ? എന്തിനാ കഴിക്കുന്നേ? അത് സാറേ ആരോഗ്യം വേണ്ടേ? ജീവിക്കണ്ടേ? എന്തിനാ ആരോഗ്യം? അത് സാറേ കുഴി കുഴിക്കണ്ടേ? എന്ത് മനസ്സിലായി? കറങ്ങി കുഴി കുഴിക്കുന്നിടത്ത് വന്നോ? കുഴി കുഴിക്കാൻ വേണ്ടിയാണോ? ബൈബിളിലെ ആഴമുള്ള സത്യങ്ങൾ എന്തിനാ? 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 കർത്താവായ യേശു ക്രിസ്തു എന്റെ നാഥൻ, അവനെ അറിയുവാൻ, അവനെ രുചിപ്പാൻ പൗലോസ് സകലതും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോൾ, ചെയ്തപ്പോൾ അത് അവന് തന്നെ ഒരിക്കലും ഊർജം കുറഞ്ഞു പോകാത്ത ആവേശമായിട്ട് നിലകൊള്ളാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ പൗലോസ് പറഞ്ഞ വാക്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. ആ വേദഭാവം നോക്കണേ, ഫിലിപ്പിയർ 3:8. പത്താണ് നമ്മൾ ആദ്യം വായിച്ചത്, 8 മതി. ഞാൻ ചേതമെന്ന് എണ്ണാൻ നമ്മൾ കിടന്ന് പ്രയാസപ്പെടുക, പൗലോസ് ചേതമെന്ന് എണ്ണി, അത് വേറെ. എന്നാൽ ഞാൻ ഇവിടെ ഊന്നാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു പ്രത്യേക കാര്യം കൂടെ പൗലോസ് അവിടെ പറഞ്ഞു. അറിഞ്ഞപ്പോൾ സകലതും ഛേദമെന്ന് എണ്ണി. എന്നാൽ 10 കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നില്ല. എന്താ? ഞാൻ ഇപ്പോഴും ഛേദമെന്ന് എണ്ണുന്നു, കർത്താവ് ഇപ്പോഴും എണ്ണുന്നു. ആ എരിവിന്, ആ വിളിയുടെ ചൂടിന്, അവനോടുള്ള സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്കുണ്ടായിരിക്കുന്ന ആ എരിവും നമ്മുടെ സ്നേഹവും വചനം വായിക്കാനുള്ള നമ്മുടെ താല്പര്യവും എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ നമ്മൾ? അന്നൊക്കെ എന്തായിരുന്നു ആ പഴയ കാലം? ചിന്തിച്ചിട്ടില്ലേ ഗൗരവമായി ഇന്ന് ദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം എന്താ എനിക്ക് തന്നെ ഇല്ലാതെ പോകുന്നത്? ആ എരിവെന്താ എനിക്ക് തന്നെ ഇല്ലാതെ പോകുന്നത്? എന്ത് പറ്റിയെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? നാം ഒന്നടങ്കം വിഷയത്തിന്റെ, ഞാൻ അതാ പറഞ്ഞത്, വിഷയം എന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിലല്ല, ആ വിഷയങ്ങളുടെ പഠനം, വചന പഠനം. ഇന്ന് ബ്രദർഗാർ അഭിമാനിക്കുന്ന ഒരു ഏരിയ, ഞാൻ ഒട്ടും അതിനെതിരല്ല. എന്നാൽ ആ വചന പഠനം ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലായിരിക്കേണ്ടത് എത്രയോ ആവശ്യമാണ്. അവനെ അറിയേണ്ടതിന്, അവനെ പ്രസാദിപ്പിക്കുവാൻ നേടാൻ കഴിയുമോ? ഞാൻ ചോദിച്ചോട്ടെ, ക്രിസ്തുവിനെ ഒരു വിശ്വാസിക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ നേടാൻ കഴിയുമോ? ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ദാറ്റ് ഐ മേ വിൻ ക്രൈസ്റ്റ് എന്ന, വിൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ജയിച്ച് നേടുക, അത് നടക്കുന്ന കാര്യമാണോ? എന്താ അവനെ അറിയുന്ന പ്രോസസ്സിൽ അവനെ നേടുവാൻ കഴിയും എന്ന് പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ആഴമായിട്ട് തുറന്നുള്ള ക്ലാസ്സുകളിൽ ഉപരിയായി ഒരു വിശപ്പ് തരാൻ ഞാൻ ശ്രമിക്കുക. കർത്താവിനെ അറിയുവാൻ ഒരു വിശപ്പ്. ഇന്ന് ഒരു നല്ല പ്രസംഗം കേട്ടാൽ, സുവിശേഷം, പെന്തിക്കോസ് സഹോദരന്മാരും അല്ലെങ്കിൽ മറ്റുള്ള സഭകളൊക്കെ സുവിശേഷം പറയുമ്പോൾ അവര് ക്രിസ്തുവിനെയും ക്രൂശിനെയും ഊന്നുന്നില്ല എന്നൊരു കംപ്ലൈന്റ് നമ്മൾ പറയാറുണ്ട്. അവരതിന് പകരം മറ്റ് കാര്യങ്ങളാണ് കൂടുതൽ ഊന്നുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു ശരിയായ വിശകലനമാണ്. കർത്താവിനെ ലഭിക്കാത്ത ഒരു വചന ശുശ്രൂഷ, കർത്താവിനെ നേടുവാൻ കഴിയാത്ത ഒരു ശുശ്രൂഷ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ജോലി എന്ന് വെച്ചാൽ എന്താ? പണം. അങ്ങനെയാണെങ്കിൽ ഒരു വചന ശുശ്രൂഷയുടെ വാസ്തവമായിരിക്കുന്ന കാതൽ എന്താ?
എനിക്ക് കിട്ടേണ്ടത് കിട്ടി, എന്തുവായിരുന്നു നിനക്ക് വേണ്ടത്? നല്ല വചനം കിട്ടി. എന്നാൽ അതിലൊക്കെ ഉപരിയായി ആ വചനമാകുന്നവനെ എനിക്ക് കിട്ടി. വചനം ജഡം ധരിച്ചു. വചനത്തിലുള്ള ക്രിസ്തുവിനെ നേടുവാനാണ് ഞാൻ വചനം പഠിക്കുന്നേ, അതിനാ ഞാൻ ജോലി ചെയ്യുന്നത്, പണം കിട്ടാനാണ് ഞാൻ ജോലി ചെയ്യുന്നത്, പണത്തിന് വേണ്ടി എത്തേണ്ടിയാ. അതുകൊണ്ട് നല്ല ശമ്പളം കിട്ടുന്നതാണ് നല്ല ജോലി, അല്ലാതെ എത്ര നല്ല ജോലി വന്നാലും ശമ്പളമില്ല നമുക്ക് വേണ്ട. അറിയാമോ, ഒരു കാലത്ത് നഴ്സിംഗ് ഒരു കാലത്ത് അല്ലേ, പ്രായമുള്ളവർക്കറിയാം, ഇന്നേക്ക് ഒരു 40-45 വർഷം മുമ്പ് നഴ്സിംഗ് വളരെ മോശമായ ഒരു ജോലിയായിരുന്നു. എന്നാൽ കോഴ്സും ജോലിയുമായിട്ട് അത് തീർന്നു. എന്താ കാര്യം? വെറും പണം കൊണ്ടുണ്ടായ വ്യത്യാസം, വെറും പണം കൊണ്ടുണ്ടായ വ്യത്യാസം. പ്രിയമുള്ളവരെ, ഒരു വചനത്തിന്റെ ആ ദിശ, അതാണ് ഞാൻ പറയുന്നത് ദിശ. നമ്മുടെ പഠനത്തിലൊരു ദിശയുണ്ട്, നല്ല കോഴ്സ്, ആ കോഴ്സിനകത്തൊരു ദിശ. അപ്പോൾ ആ ദിശ തന്നെ ദൈവവചന പഠനത്തിലും നമ്മൾ എത്തിക്കണം. പൗലോസിൽ ആ ദിശ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ, എവിടെ വെച്ചാ തെറ്റിയത്? ഇത് തെറ്റിയത് എവിടെ വെച്ചാ? അതായിരിക്കും ഇന്ന് ആദ്യമായി നാം ശ്രദ്ധിക്കുന്ന കാര്യം.